ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റിനെ സംബന്ധിച്ച് ഒരാശങ്കയുമില്ലെന്ന് വ്യക്തമാക്കി പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത്. സീറ്റിനെ സംബന്ധിച്ച് യു ഡി എഫ് ലീഗ് ധാരണ ഉണ്ടാകുമെന്നും മുസ്ലിം ലീഗ് മൂന്നാം സീറ്റടക്കം സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് യു ഡി എഫ് കടക്കാനിരിക്കുകയാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനേക്കാൾ സീറ്റ് ലീഗിന് കിട്ടും. ബംഗാളിലെ കോൺഗ്രസ് സഹകരണത്തിന് തടസ്സം നിൽക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ചില സി പി എം നേതാക്കളാണെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. അല്ല, മറ്റത് ചർച്ച ചെയ്യുന്നത് പോലും അപ്രസക്തമാണ്. കാരണം എന്താ വെച്ചാൽ, ഞങ്ങളൊക്കെ ദേശീയ തലത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കാനും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അധികാരത്തിൽ ഏറ്റാനും വേണ്ടി നിൽക്കുകയാണ്. സി പി എമ്മിന് അത് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അതാണ് ഇവിടുത്തെ ചോദ്യം. അതാണ്, വെറുതെ എന്തെങ്കിലും വാചകങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വാചകം അടിച്ചിട്ട് കാര്യമില്ല. കാരണം പറയേണ്ടത് അവർ ഉറച്ച മനസ്സോടുകൂടി ഈ ബി ജെ പിക്ക് പകരമായി ഇന്ന് ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ്. ഇനി പോട്ടെ, മതേതര കക്ഷികളുടെ മുന്നണിയാണ്, അതിൻ്റെ കൂടെ ഉണ്ടോ? ഉള്ളതായി ദേശീയ തലത്തിൽ കാണുന്നേയില്ല. ദേശീയ തലത്തിൽ അങ്ങനെ ഒന്ന് കാണാത്ത സ്ഥിതിക്ക് ഈ വർത്തമാനം കൊണ്ട് കാര്യമില്ല. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ മാത്രം ബി ജെ പിയെ എതിർക്കുക, ദേശീയ തലത്തിൽ നീക്കുപോക്ക്, അതാണ് ഇടതുപക്ഷം ചെയ്യുന്നത്, പ്രത്യേകിച്ച് സി പി എം ചെയ്യുന്നത്. അതിൻ്റെ ഫലമാണ് ആരോപണം. അത് പറയുമ്പോൾ നമ്മൾ കോലീബി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കോലീബിയൊക്കെ എടുക്കാതെ പോയ നാണയമാണ്, അതൊക്കെ മണ്ണടിഞ്ഞു പോയതാണ്. പഴയ രാഷ്ട്രീയം അങ്ങനെ പറയണ്ട. പഴയ രാഷ്ട്രീയം ഇപ്പോൾ പുതിയ രാഷ്ട്രീയം പറയാം. ഇന്ത്യ നേരിടുന്ന ഭീഷണി, ഇവിടുത്തെ ചെറുപ്പക്കാർ നേരിടുന്ന ഭീഷണി ബി ജെ പി ഭീഷണിയാണ്. ആ ബി ജെ പിയെ ഇറക്കാൻ ഇന്ന് മൂന്ന് സംസ്ഥാനം പിടിച്ച കോൺഗ്രസ്, ആ കോൺഗ്രസിനെ ദേശീയ തലത്തിലെങ്കിലും ഉറച്ച പിന്തുണ കൊടുത്ത് നിൽക്കുന്നതിന് പകരം കേരളത്തിൽ എതിർക്കുകയും കേന്ദ്രത്തിൽ അനുകൂലിക്കുകയും ചെയ്യുന്ന നയമാണ് എൽ ഡി എഫ് എടുക്കുന്നത്. അല്ല, ബംഗാളിലെ കോൺഗ്രസ് സി പി എമ്മുകാർക്ക് യാഥാർത്ഥ്യം അറിയാം. കോൺഗ്രസിൻ്റെ പിന്തുണ ഇല്ല എന്നുണ്ടെങ്കിൽ ആരും പാർലമെൻറ്റിലെത്താൻ പോകുന്നില്ല എന്നറിയാം. പക്ഷേ കേരളത്തിലെ സി പി എമ്മുകാരാണ് അതിനും ഭാരവക്കിട്, അതിനും അവർ ഭാരവക്കുക, അതാണ് പ്രശ്നം. അപ്പോൾ ദേശീയ തലത്തിൽ വാസ്തവത്തിൽ ഒരു മതേതര സഖ്യം കോൺഗ്രസുമായിട്ട് ബംഗാളിലെ സി പി എം ആഗ്രഹിക്കുന്നു, പക്ഷേ കേരളത്തിലെ സി പി എം അനുവദിക്കണില്ല. അപ്പോൾ ആരാ കോലീബി ഉണ്ടാക്കുന്നത്? യഥാർത്ഥ സഖ്യം ഉണ്ടാക്കുന്നത് അവർ തന്നെയാണ്. യഥാർത്ഥ സഖ്യം ഇപ്പോൾ ബി ജെ പി ആയിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത് ഇപ്പോൾ ഇടതുപക്ഷത്തിലാണ്, സി പി എമ്മിനാണ്. അതാണ് അവർ നാഷണൽ സീനിൽ വല്ലാതെ കാണാത്തത്. അത് ഇതിൻ്റെ സമയത്ത് ചർച്ച ചെയ്താൽ മതി. എല്ലാവരും സീറ്റും ധാരണയായോ? ഞങ്ങളിത് മാത്രം ഇങ്ങനെ ചർച്ച ചെയ്യുന്ന എന്തിനാ? അല്ല, ഞാനൊരു തിരിച്ചൊരു ചോദിക്കട്ടെ, എന്താ ലീഗിൻ്റെ മാത്രം ഇത്ര ബേജാറ്? സി പി എമ്മിൻ്റെ എന്താകത്ത്, കോൺഗ്രസിൻ്റെ എന്താകത്ത്, എല്ലായിടത്തും ചോദിക്കി, ഒക്കെ കഴിഞ്ഞോ? ഞങ്ങളിത് മാത്രം ഇങ്ങനെ, ഞങ്ങളിത് സമയത്ത് പറയാം. അല്ല, അതെ 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 അതെ, മനസ്സിലായി. മലപ്പുറം സ്നേഹം നമുക്ക് ഫുട്ബോളിൽ കാണിക്കാം. ഇതിൽ പിന്നെ ഈ പാര ലീഗിലൊക്കെ അതിൻ്റെ സമയത്ത് ഞങ്ങൾ പറയാം. അല്ല, അതെ, ദേശീയ തലത്തിൽ ഞങ്ങൾ തമിഴ്നാട്ടിൽ നല്ല സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇത്തവണ അവിടുന്ന് കൂടി സീറ്റ് കൊണ്ടുവരും. ഞങ്ങൾക്ക് കൂടുതൽ എം പിമാരുണ്ടാവും, അത് ഈ തെരഞ്ഞെടുപ്പിൽ കാണാം. ചിലപ്പോൾ അത്ഭുതപ്പെടേണ്ട, ഞങ്ങൾ ബംഗാളിലും അഡ്ജസ്റ്റ്മെൻറ്റോടുകൂടി മത്സരിച്ചെന്നിരിക്കും. തെരഞ്ഞെടുപ്പ് സഖ്യത്തിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റോടുകൂടി ബംഗാളിലും ഞങ്ങൾ മത്സരിച്ചെന്നിരിക്കും. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ ഞങ്ങൾ സീറ്റും എം പിയുമായി വരും. യാതൊരു നേരത്തെ ഉണ്ടായിരുന്നു, വീണ്ടും വരും. അങ്ങനെ ദേശീയ തലത്തിൽ ലീഗ് നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത് നിങ്ങൾക്ക് കാണാം. ബേജാറാവണ്ട, ചിലപ്പോൾ സി പി എമ്മിനേക്കാൾ സീറ്റ് ഞങ്ങൾക്ക് ഉണ്ടായെന്ന് വരും ദേശീയ തലത്തിൽ. പോരെ. ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം.